ഭിന്നശേഷി സൗഹൃദങ്ങളെ ഇടനെഞ്ചിൽ ചേർത്ത് പിടിച്ച് കാവനൂരിൽ പരിവാറിന്റെ ഓണം സ്പെഷ്യൽ. പാവപ്പെട്ട ഭിന്നശേഷിക്കാർക്കായി ഓണക്കിറ്റ് വിതരണവും റിലീഫ് വിതരണവും. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ നിർവഹിച്ചു. ഓണാഘോഷങ്ങളിൽ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച പരിവാർ ടീമിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നുവെന്ന് പ്രസിഡന്റ്. മാവേലി മണ്ണിന്റെ സമ്പൽ സമൃദ്ധമായ കാലത്തെ ഓർത്തെടുത്ത് കാവനൂരിൽ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പരിവാർ സംഘടിപ്പിച്ച ഓണക്കിറ്റും റിലീഫ് വിതരണവും പ്രൗഢഗംഭീരമായി. സമൂഹത്തിലെ ഏറ്റവും അർഹരായ ഭിന്നശേഷി കുടുംബങ്ങൾക്കായിട്ടാണ് സൗജന്യമായി ഓണക്കിറ്റ് ഒരുക്കിയത്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ നിർവഹിച്ചു. ഓണാഘോഷങ്ങളിൽ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച പരിവാർ ടീമിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നുവെന്ന് പ്രസിഡന്റ്. ഓരോ ആഘോഷവേളയിലും ചേർത്ത് പിടിക്കേണ്ടുന്ന ആളുകളാണ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഭിന്നശേഷി സുഹൃത്തുക്കൾ. അവർക്ക് ഒരു നല്ല ആഘോഷവേള ഒരുക്കി കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രതിനിധികളാണ് ഞങ്ങൾ ഇവിടെ പല പാർട്ടിക്കാരുണ്ടാവും. ആ പാർട്ടിയുടെ മുഖമുദ്ര തന്നെ ഭരണഘടനയിൽ തന്നെ അതിന്റെ മെമ്പർഷിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം നിർബന്ധമാണ്. മെമ്പർഷിപ്പ് വാങ്ങുമ്പോൾ തന്നെ ഒരു നിയമമാണ്, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ വരെയല്ല. ഞങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് മെമ്പർഷിപ്പ് വാങ്ങുമ്പോൾ നമ്മളെ വികസന പ്രവർത്തനങ്ങളും അതല്ലെങ്കിൽ ജനങ്ങളെ കാണുന്നതിനൊപ്പം തന്നെ പാർട്ടിനെ എങ്ങനെയൊക്കെയോ സ്നേഹിക്കുന്ന അതുപോലെ തന്നെ റിലീഫ് പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനത്തിന് നമ്മുടെ മനസ്സ് വേണം എന്ന് നിർബന്ധിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതികളായിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. എല്ലാവരും ഇപ്പൊ അതിലേക്ക് എത്തിയിട്ടുണ്ട്. ഭരണഘടന ഇല്ലെങ്കിൽ പോലും സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ കാവനൂർ പഞ്ചായത്തിൽ ഈ അടുത്ത കാലത്ത് കൊയ്യുന്ന കിറ്റുകളിൽ വെച്ച് കിറ്റ് പല സൈസ് കിറ്റുണ്ട്. പഞ്ചായത്തിൽ തന്നെ കിറ്റുണ്ട്, ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് തന്നെ കിറ്റുണ്ട്, മാവിലി തന്നെ കിറ്റുണ്ട്, റിലീഫ് കിറ്റ് ഉണ്ട്, ഓണക്കിറ്റ് ഉണ്ട്, പള്ളിന്റെ കിറ്റ് ഉണ്ട്, അമ്പല കിറ്റ് ഉണ്ട്, ഒരുപാട് കിറ്റുകളുണ്ട്. പക്ഷെ അതിന് വ്യത്യസ്തമായിക്കൊണ്ട് വലിയ ഇങ്ങനെ എല്ലാ സംവിധാനം വെച്ചൊരു കിറ്റ് ഞാൻ മുമ്പ് ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത് കാണുന്ന ഇവിടെ തന്നെയാണ്, വേറെ എവിടെ അങ്ങനെയല്ല. ഇതൊക്കെ സാധാരണക്കാരെ ജനങ്ങളോട് ചെന്ന് പറഞ്ഞു. അപ്പൊ കാവന് എത്ര കഴിവില്ലാത്ത ആളാണെങ്കിലും, എത്ര പ്രശ്നമില്ല ആളാണെങ്കിലും, എത്ര പ്രയാസമുള്ള ആളാണ്, നിങ്ങൾ അത്ര പ്രയാസമുള്ള ആൾക്കാരെ എവിടെ ഉണ്ടാവും? പൈസയിലുള്ള കാര്യം, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം ചെന്നൈയിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സിനിമാനടന്മാരൊക്കെ ആർത്ത് നിർവഹിച്ചു. ഇഷ്ടംപോലെ പൈസ ഉണ്ട്, പക്ഷെ എ ടി എമ്മക്ക് പോകാനോ സഹായിക്കാനോ ബന്ധപ്പെടാനോ ഒരു രക്ഷയില്ല. ഹെലികോപ്റ്ററിൽ പോലും കൊണ്ടാകുമ്പോൾ താഴ്ത്തി കറങ്ങണ്ടേ? വലിയ പൈസക്കാരൊക്കെ ആർത്ത് നിർവഹിച്ച ഒരു കാലഘട്ടം നമ്മൾ മുമ്പ് കഴിഞ്ഞു പോയി. അപ്പൊ പൈസ ഉണ്ടായിരുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതൊക്കെയാണ് പഠിച്ചു. നമുക്ക് ഈ കാര്യത്തിൽ ജാതി രാഷ്ട്രീയം ഒന്നും ബാധകമല്ല. കാരണം ഈ മക്കൾക്ക് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം നാട്ടുകാർ ഏറ്റെടുക്കും. നാട്ടുകാരുടെ സഹായത്തോടു കൂടി നമുക്ക് ഒരു അഞ്ച് ഒരു 10-30 ദിവസത്തിന്റെ സ്ഥലം വാങ്ങിയിട്ട് അത് നല്ലൊരു പഠിച്ച സ്കൂള്. അത് കാര്യമായിട്ട് വേണ്ടത് ഇത്ര മക്കളുള്ള ആളുകൾക്ക് അറിയാം, അവർക്ക് ഒരു ജീവിതത്തിൽ ഒരു കല്യാണം ഇരുന്ന് ആഘോഷങ്ങളില്ല, അവർക്കൊരു ടൂർ യാത്രകളില്ല, വിനോദങ്ങളില്ല. അപ്പോ ഈ മക്കളെ വൈകുന്നേരം വരെയെങ്കിലും ഒരു നല്ല വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തെ ഏൽപ്പിച്ചു പോകാൻ ഒരു ഡേ കെയർ സെന്റർ ഇപ്പൊ ഉണ്ട് നമുക്ക്. പക്ഷെ എണീറ്റ് നടക്കാൻ പറ്റിയ കുട്ടികൾക്ക് മാത്രമേ ആ ഡേ കെയർ സെന്റർ ഉപകാരപ്പെടുത്തുള്ളൂ. നല്ല ബെഡ് സൗകര്യത്തോട് കൂടിയിട്ട് രാവിലെ കൊണ്ടു കിടത്തിയാൽ വൈകുന്നേരം വരെ അവരെ പരിചയിക്കുന്ന രണ്ടോ മൂന്നോ ആയമാരെ നിർത്തി അവർക്ക് വേണ്ട രീതിയിൽ അവരെ ശുശ്രൂഷിക്കുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ഡേ കെയർ സെന്റർ, അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പി, ഓക്യുപ്പേഷൻ തെറാപ്പി തുടങ്ങിയിട്ടുള്ള വിവിധ തെറാപ്പികളും നമുക്ക് അവിടെ നിന്ന് നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ തൊഴിൽ പരിശീലന കേന്ദ്രം അവിടെ തുടങ്ങാൻ സാധിക്കും. ഇവർക്ക് കളിക്കാനുള്ള ഒരു കളിസ്ഥലം നമുക്ക് അവിടെ ഒരുക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം തീർച്ചയാണ്, ഈ മക്കളുടെ അസുഖം ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല.
എത്രകാലം ജീവിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ബാധ്യതയാണ് ഇത്തരം ആളുകളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുക ഒരു താങ്ങ് ഒരു കൈത്താങ്ങ് നമ്മുടെ വക ഉണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് അത്തരമൊരു നല്ലൊരു സ്ഥാപനം ഉണ്ടാക്കാൻ മാതൃകാപരമായിട്ട് സ്ഥാപനം ഉണ്ടാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി അതിലേക്ക് ഒന്ന് മനസ്സ് വെക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഈ സ്ഥലം അനുയോജ്യമായ സ്ഥലമാണ് അതിന് പി എച്ച് സി കെട്ടിടത്തിന് പുതിയ കെട്ടിടത്തിന് ഫണ്ട് കിട്ടിയിട്ടുണ്ട് 24 ലക്ഷം രൂപ അതിന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അതൊരു സാധാരണ പി എച്ച് സി സബ് സെൻ്റർ എന്ന് പറയുന്ന വലിയൊരു സംഭവമൊന്നും വേണ്ട അതിൻ്റെ ബാക്ക് ചെയ്താലും മതി എന്നാലും ബഡ്സ് സ്കൂൾ അവിടെ ഉണ്ടാക്കാൻ ആകുന്ന അത്ര ഞാൻ എനിക്കിപ്പോൾ സംഗതി മനസ്സിലാകുന്നത് വെച്ചാലേ ഇനി മെമ്പറാകേണ്ട ആവശ്യമൊന്നുമില്ല പഞ്ചായത്ത് പ്രസിഡന്റും ആണ് ഇത് എവിടെ പോയാൽ കിട്ടും ഇതിന് എവിടെയൊക്കെ തൊയണം എവിടെയൊക്കെ ആട്ടണം നമ്മുടെ മീൻ പിടിച്ചാൽ പോകുമ്പോൾ ബലവിടെ വെച്ചിട്ട് കുത്തിയാട്ടുകാറില്ലേ അപ്പോൾ എന്നതുപോലെ എവിടെ നിന്ന് ആട്ടണമെന്നല്ലേ ഇപ്പം ഏകദേശം 3-ാമത്തെ കൊല്ലം മനസ്സിലായിരുന്നു ഇനിയിപ്പോൾ ഈ 2 കൊല്ലം കൂടി എങ്ങനെയെങ്കിലും കഴിച്ചാൽ കിട്ടിയാൽ മതി 5-ാമത്തെ കൊല്ലം ഇത് എവിടെ പോയി കൊണ്ടുവരാം ഞാൻ അപ്പോൾ ഞാൻ നിങ്ങൾ ജനപ്രതിനിധി ആവശ്യമില്ല ജനപ്രതിനിധി ആവാണ്ട് തന്നെ നമുക്കിതിനൊക്കെ പോകാൻ പറ്റുന്ന എൻ്റെ മനസ്സ് പറഞ്ഞത് അങ്ങനെയാണ് ഒരു ജനപ്രതിനിധി ആകാതെ തന്നെ ഇതൊക്കെ വാങ്ങാൻ പറ്റുന്ന സ്ഥലം തിരുവനന്തപുരത്ത് എവിടെയുള്ളത് മലപ്പുറത്ത് എവിടെയുള്ളത് എം എൽ എ എങ്ങനെയാണ് എം പിന്റെ സംവിധാനത്തിൽ എങ്ങനെയാണ് ബ്ലോക്കിന് എന്ത് ചെയ്യാൻ കഴിയും ജില്ലക്ക് എന്ത് ചെയ്യാൻ കഴിയും പഞ്ചായത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് പറയാൻ പറ്റുന്ന രീതി നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവർ പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ളക്ക് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതൊക്കെ ഇതിനൊക്കെ നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവും ഒരാൾക്ക് ഒരു 5 കൊല്ലം 2 കൊല്ലം നിന്നാൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇത് തുടങ്ങി വരുമ്പോൾ ഒന്നും കഴിയാനായി എന്നിരുന്നിക്കാട് പഴയകാലത്ത് കുഞ്ഞാപ്പാജി പ്രസിഡന്റായമാര് 20 കൊല്ലം ഇത് കിട്ടൂല കാരണം 5 കൊല്ലം ഞാനായാലും ഞാൻ 5 കൊല്ലം പെണ്ണ വരാൻ പോണത് 5 കൊല്ലം എസ് സിയെ വരാൻ പോണത് അപ്പോൾ തിരിഞ്ഞു മറിഞ്ഞ് വരുമ്പോൾ ഏകദേശം 20 കൊല്ലമാവും അപ്പോൾ അതിന് പറഞ്ഞവർക്കൊക്കെ ഏകദേശം പോകാനോ അപ്പൊ എന്തായിരുന്നാലും ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും ഒരു തർക്കമില്ല ഇൻഷാല്ല നമ്മുടെ സമയത്ത് എൻ്റെ ചെറിയ ചെറിയ കച്ചവടത്തിലൊക്കെ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പല നിയത്തുകളാണ് ഓരോ സംഗതിക്ക് നിയത്താണ് ഞാനിപ്പോൾ ഇൻഷാല്ല അടുത്ത ആഴ്ച ഒന്ന് ഗൾഫിൽ പോകേണ്ട ഒരു 10-15 ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടനത്തിന് പോകണം ഇൻഷാല്ല അതിൻ്റെ ഒക്കെ ഒരു വിഹിതം എനിക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു വിഹിതം നിങ്ങളെപ്പോലെ സാധാരണക്കാരായ ആൾക്ക് വേണ്ടി ചെലവഴിക്കുമെന്ന് ഞാൻ എനിക്ക് ഉറപ്പില്ല അതേസമയത്ത് നല്ല നല്ല പരിപാടി ചെയ്യുന്നുണ്ട് അൽക്കുട്ടിയാക്കാരെ പോലത്തെ സാധുക്കളായ കുറേ ആളുകൾ എല്ലാവരും പേര് ചെയ്യാൻ പറയുന്നില്ല എപ്പോഴും കാണുന്നതാണ് ഞങ്ങൾ ബാപ്പെന്ന് വിളിച്ചു മാസാണെന്ന് വിളിച്ചു അൽക്കുട്ടിയാക്കാന്ന് വിളിച്ചു ഒരു 3-4 പേരിൽ അറിയപ്പെടുന്ന ഫ്രണ്ട് അങ്ങനത്തെ കുറേ സാധുക്കളായ ആൾക്കാരാണ് അപ്പോൾ ഇതിന് വേണ്ട സഹായങ്ങൾ എന്താണോ ആവശ്യമെങ്കിൽ നമുക്കിങ്ങനെ ആളുകൾ കാണാനും അല്ലെങ്കിൽ ആളുകൾ കേൾക്കാനും അത് പിന്നെ ഫോട്ടോ എടുത്ത് വിടാനും നല്ലത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കാര്യത്തിൽ ഫോട്ടോ വേണ്ട ആവശ്യങ്ങളിൽ ചിലപ്പോൾ ഫോട്ടോ എടുക്കും മറ്റേ പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ ഒന്നിൻ്റെ ആവശ്യമില്ല പിന്നെ ഏറെ നാർത്തവാർത്ത ഇറക്കം ഇവിടെ ഉണ്ട് അപ്പം ഇത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒതുക്കുന്ന രീതി ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല ഇവിടെ പരിപാടി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നു ഒറ്റക്കായാലും കൂട്ടായാലും ഇത്തരം ആളുകൾ ഞാൻ ഒരിക്കൽ കോഴിക്കോട്ടേക്ക് ഇവരെ ടൂറ് പോയപ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടമാണ് ഒരാളെ ഉന്തിക്കൊണ്ടുപോയപ്പോൾ കാലിൻ്റെ തന്തമ്പരിൽ നിലത്ത് തട്ടി അങ്ങനെ പോകണ്ട ഇയാളത് അറിയുന്നില്ല അവസാനം ചോര വിളക്കിന് ഇങ്ങനെ വരുന്നുണ്ടപ്പോൾ ഞങ്ങളിത് അറിഞ്ഞത് ഞങ്ങൾ ഉന്തിക്കൊണ്ടുപോവാണ് ബേപ്പൂരിന്ന് ഇങ്ങനെ ആ പിന്നെ കടലിലേക്ക് ഉള്ള വഴിയൂടെ ഉന്തിക്കൊണ്ടുപോകുമ്പോൾ പ്രശ്നം എവിടുന്ന ചോര വരെ നോക്കുമ്പോൾ ഇയാളെ തന്താമ്പരിൽ കാലിൻ്റെ തന്താമ്പരിൽ നിലത്ത് വരുത്തിയിട്ട് ചോര വിൽക്കാണ് പക്ഷെ ആ സാധുവിന് മുട്ടിൻ്റെ കീപ്പിട്ട് അറിയുമില്ല അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് അറിയില്ല ഇപ്പോഴും അയാൾ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന അതാണ് അപ്പം അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്നതും ഭരണസമിതിയോട് കഴിയാൻ കഴിയുന്നതും ഞങ്ങളൊക്കെ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തി എല്ലാവരെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് വളരെ പ്രയാസപ്പെടുന്ന രീതിയിൽ എല്ലാ നിലക്കും നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും പ്രയാസപ്പെടുന്ന സ്വന്തം ടീച്ചറെ മുമ്പിൽ നിന്ന് വരെ അപമാനിതനായി അടികൊള്ളേണ്ടി വരുന്ന ഒരു സമൂഹത്തിൽ ഒരു കുട്ടിയുടെ മുമ്പിലാണ് ഇപ്പം നമ്മളൊക്കെ നിൽക്കുന്നത് അത്രയും പ്രയാസപ്പെടുന്ന ഈ സമയത്ത് ഇത്തരം ഒരു വേദി ഒരുക്കി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഓണക്കിറ്റും അതുപോലെ റിലീഫ് നടത്തിയ ഈ പരിവാര സംഘടനയ്ക്ക് എല്ലാവിധ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം പരിവാർ സി പി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് അബ്ദുള്ള മൗലവി സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇ പി മുജീബ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാസ്റ്റർ പരിവാർ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ജാഫർ ചാക്കണ്ടി പരിവാർ ബ്ലോക്ക് സെക്രട്ടറി സലാം കീഷേരി പരിവാർ ബ്ലോക്ക് ട്രഷറർ സൈനുദ്ദീൻ പൊന്നാട് പരിവാർ ബ്ലോക്ക് കോർഡിനേറ്റർ നാസർ അരീക്കോട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു 45 രക്ഷിതാക്കൾ പങ്കെടുത്തു എൻ അബ്ദുറഹിമാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം പ്രിയപ്പെട്ട വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാസ്റ്റർ
പ്രിയപ്പെട്ട ജില്ലാ കോർഡിനേറ്റർ പരിവാറിന്റെ ജില്ലാ കോർഡിനേറ്ററും മുഴുസമയ പ്രവർത്തകനുമായിട്ടുള്ള പ്രിയപ്പെട്ട ജാഫർക്ക അതുപോലെ തന്നെ അബ്ദുൽ മുസ്ലിയ നേപ്പു ബ്രട്ടഗരി മറ്റു വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏറെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അധ്യക്ഷനും ഉദ്ഘാടന പ്രസംഗത്തിലൊക്കെ പറഞ്ഞതുപോലെ ഒരു സമ്മിശ്ര വികാരത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളും ഒക്കെ ഒന്നിച്ച് ജീവിതം നാല് ചുവരുകൾക്കുള്ളിൽ തളക്കപ്പെട്ട നിഷ്കളങ്കതയുടെ പര്യായമായിട്ടുള്ള നമ്മുടെ മക്കൾ, നമുക്കറിയാം ഇവിടെ ഒരുപാട് പ്രസംഗിക്കേണ്ട കാര്യമില്ല. പഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ചടങ്ങ് നല്ല രീതിയിൽ സംഘടിപ്പിച്ച് നമ്മുടെ കുട്ടികൾ നമ്മളൊക്കെ നന്നായിട്ട് ഓണം ആഘോഷിക്കുമ്പോൾ ഇവർക്കും ഓണം ആഘോഷിക്കാൻ വേണ്ടിയുള്ള സൗകര്യം, നല്ല ഒരു കിറ്റ് അത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ അതിനുവേണ്ടി പ്രവർത്തിച്ച ഈ മഹൽ സംരംഭത്തിൽ നമ്മോടൊപ്പം പങ്കാളികളായ ഒരുപാട് നല്ല ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം.